ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജാസ്തി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികവും നമ്മൾ ബിരിയാണിയാണ് കഴിക്കാറല്ലേ. അപ്പോൾ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് കൊണ്ടാണ് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയാണെന്ന്. അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല അടിപൊളി റെസിപ്പിയാണ്. ബീഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതായിരുന്നു. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ അല്പം ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിൻ്റെ പകരം കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടിയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം. നമ്മൾ ബീഫിൽ മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറിലേക്ക് ആവശ്യമായ പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീൻസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം കാബേജ് ചെറുതായിട്ടൊന്ന് കനകുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ചെടുക്കാം. ഇനി നമുക്കതൊന്ന് ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിമാറ്റാം. ഇനി നമുക്ക് 2 കോഴിമുട്ട ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് പച്ചക്കറിയെല്ലാം വറ്റാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഒന്ന് വെന്ത് വരുമ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ മുട്ട ഇവിടെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ആ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസും സവാളയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ കാബേജും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചക്കറിയുടെ പച്ച കളറൊന്നും പോവരുത്. അപ്പോൾ തീ എപ്പോഴും നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഉപ്പിട്ട ശേഷം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റാം. അപ്പോൾ ക്യാപ്സിക്കം നല്ലോണം വെന്ത് പോകരുത്, ആ ഒരു കടിക്കണ പരിവം വേണം. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ എരിവിനായിട്ടൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചോറോടെ വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ബസ്മതി റൈസ് ആണ്. ഞാനിത് ഒരു കുടുക്കയിലെ വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്ത് നല്ലോണം തിളച്ച് വന്നതിന് ശേഷമാണ് അതിലേക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്തത്. അപ്പോൾ ബസ്മതി റൈസ് ഒരു 80% കുക്കായതിനു ശേഷം ഞാൻ യൂറ്റി എടുത്തതായിരുന്നു. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അല്പം ചോറിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അല്പം കൂടി ചോറിട്ട് കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ചോറിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മളുടെ മസാല എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല എത്തണം. അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ ചോറിട്ട് കഴിഞ്ഞ ശേഷം നല്ലോണം കുത്തിയിടും. അങ്ങനെ ആകുമ്പോഴേ നമ്മളുടെ ചോറെല്ലാം വറ്റെല്ലാം ഉടഞ്ഞു പോകുന്നതാണ്, കഷ്ണം മുറിഞ്ഞു പോകും. അപ്പോൾ മസാലയിലേക്ക് ചോറിട്ട ശേഷം പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ചോറിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1-5 മിനിറ്റ് മൂടി വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എളുപ്പമായിട്ട് ഈസിയായിട്ടും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ഓളൊന്ന് ഓപ്ഷൻ അമർത്തിയാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.